أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتعوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائمة. قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. صدق الله العلي العظيم. السلام عليكم. بمن نرى പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്താമെന്നേറ്റ ചരിത്ര പണ്ഡിതനും സംസ്ഥയുടെ സമുന്നത നേതാവുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിൽ എത്തുന്നതാണ്. നമ്മുടെ വാണിമേലിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായ നമ്മുടെ ഭൂമിവാതുക്കലിൻ്റെ ടൗൺ ജുമാ മസ്ജിദ് നവീകരിച്ച് ഏറ്റവും മികച്ചതായ രീതിയിൽ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുക എന്നത് ഈ നാട്ടിനും തൊട്ടടുത്ത നാട്ടിലുമുള്ള എല്ലാ ആളുകളുടെയും ഒരു ചിരകാല അഭിലാഷമായിരുന്നു. പക്ഷേ നമുക്കിന്ന് വളരെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണിത്. സന്തോഷത്തിൻ്റെ അനർഘ നിമിഷത്തിൽ തന്നെ നമ്മൾ വളരെ ആനന്ദം കൊള്ളുകയാണ്. എങ്കിലും നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, വളരെ കാലം മുമ്പ്, ഒരു 5, 8, 10, 10 വർഷം മുമ്പ് തന്നെ ഈ ഒരു രീതിയിലേക്ക് ഈ മസ്ജിദ് നവീകരിച്ച് ജനങ്ങൾക്ക് ഏൽപ്പിക്കേണ്ടതായിരുന്നു. പല സാഹചര്യങ്ങളാലും നമുക്ക് 2023 നവംബർ 16 അതിന് സാധിച്ചിട്ടുള്ളൂ. പ്രത്യേകമായി നമ്മുടെ പ്രദേശത്ത് ഒരു സ്ഥലം നമ്മുടെ മസ്ജിദിനോടനുബന്ധിച്ച് കിട്ടുക എന്നത് തന്നെ വളരെ പ്രയാസകരമായിരുന്നു. കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലത്ത് നല്ല ഒരു സാഹചര്യം വന്നപ്പോൾ അത് നമ്മൾ ആ സ്ഥലം നമ്മൾ കയ്യിലാക്കുകയും അതിനുശേഷമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിലായിരുന്നു. കൊറോണയുടെ സമയത്ത് ആണ് ഈ പ്രവർത്തനം നമ്മൾ തുടങ്ങിയതെങ്കിലും ഒരു കിതച്ചുചാട്ടമായിരുന്നില്ല, ഒരു കുതിച്ചുചാട്ടമായിരുന്നു നമുക്ക് നടത്താൻ പറ്റിയത്. കേവലം 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ മസ്ജിദ് ഈ പ്രദേശത്തും തൊട്ടടുത്ത പ്രദേശത്തുമുള്ള നാട്ടുകാരുടെയും മഹല്ല് വ്യക്തികളുടെയും കച്ചവടക്കാരുടെയും നിർലോഭമായ സഹായങ്ങൾ കൊണ്ടും നമ്മുടെ നാട്ടിൽ നിന്നും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും UAE, ഖത്തർ, ഒമാൻ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യാൻ പോയ പ്രവാസികളിൽ നിന്നുമുള്ള ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് നമുക്ക് ഈ മസ്ജിദ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആഗ്രഹമായിരുന്ന പാണക്കാട് കുടുംബത്തിലുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ടുവന്ന് തന്നെ ഉദ്ഘാടനം കഴിക്കണമെന്നുള്ള നമ്മുടെ ഒരു അതിഹായ ആഗ്രഹം അതും ഇവിടെ നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ ഉപ്പമാരുടെ അല്ല ഉപ്പാപ്പമാരുടെ കാലഘട്ടത്തിൽ ഭൂമിവാതുക്കൽ അങ്ങാടി അന്നും കച്ചവടത്തിൻ്റെ ഒരു ചെറിയ കേന്ദ്രമായിരുന്നു. അന്നിവിടെ ഭൂമിവാതുക്കൽ ജീവിച്ചിരുന്ന പൗരപ്രധാനിയായിരുന്ന പുത്തമ്പുരയിൽ മൂസാജി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്ഥലം അന്ന് കച്ചവടക്കാരായിരുന്ന അങ്ങാടിയുടെ പ്രത്യേകതയുള്ള ആളുകളായിരുന്ന പുത്തമ്പുരയിൽ മൂസാജി, ചെട്ടിയാംവീട്ടിൽ മായംകുട്ടി മാഷർ, അതുപോലെ നായിക്കരിമ്പിൽ മൊയ്തുവാജി, എൻ്റെ വല്യുപ്പയായിരുന്ന കറങ്ങാറ് കുഞ്ഞുമ്മദാജി, നടുക്കണ്ടി അമ്മദാജി, ഇങ്ങനെയുള്ള നമ്മുടെ വല്യപ്പമാരുടെ പ്രയത്നമാണ് അന്നവിടെ സെറാമ്പി സ്ഥാപിതമായത്. ആ സെറാമ്പി വളരെ ചെറിയ 90
അവളിൽ നിന്ന് വെള്ളം മുക്കി ഒഴിച്ച് ഒതുവെടുക്കുന്ന ശുദ്ധി വരുത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയ സ്രാമ്പിയായിരുന്നു. അന്നിവിടെ ആ മാങ്കാവിലുള്ള അമ്മദിക്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം വെള്ളം കോരി അതിൻ്റെ അവതിൽ നിറച്ചുകൊണ്ട് സാധാ കിണറിൽ നിന്ന് കോരി നിറച്ചുകൊണ്ടാണ് നാട്ടിലുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് അംഗശുദ്ധി വരുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. അത് മാറി കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിസ്കാര സ്രാമ്പി, ഓടിട്ട സ്രാമ്പി ഒരു നിസ്കാര പള്ളിയായി മാറ്റുകയും അതിനുശേഷം ബഹുമാന്യനായ കേരളത്തിൻ്റെ കൺമണി, നമ്മളുടെയൊക്കെ കണ്ണിലുണ്ണിയായിരുന്ന മരണപ്പെട്ടുപോയ സയ്യിദ് പാണക്കാടി മുഹമ്മദ് അലി ശിയാബ് തങ്ങൾ, അദ്ദേഹം തന്നെയാണ് നമ്മുടെ നിസ്കാര സ്രാമ്പി നിസ്കാര പള്ളിയായപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആഗ്രഹത്തിൻ്റെ ഫലമായി ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം തന്നെ വന്ന് നേരിട്ട് മനസ്സിലാക്കി ഇവിടെ ജുമാ നടത്താനുള്ള സമ്മതവും അനുമതിയും നൽകുകയുണ്ടായി. അതിനുശേഷം കോഴിക്കോട് വല്യകാളി അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ നമ്മൾ ജുമാ നടത്തി വന്നത്. അതിനുശേഷമുള്ള പല ഘട്ടങ്ങളിൽ വന്ന കമ്മിറ്റികളിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാക്കി മസ്ജിദ് ഒരു സൗകര്യപ്രദമാക്കി. ഇന്ന് ഈ കാലത്ത് നമുക്ക് ക്രിസ്റ്റൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ, അങ്ങാടിയിലെ കുട്ടികൾ, അങ്ങാടിയിലെ കച്ചവടക്കാർ, പ്രദേശത്ത് വരുന്ന മറ്റു പരദേശികൾ, മഹല്ലുകാർ, ഇവരൊക്കെ ആകുമ്പോൾ നമ്മുടെ പള്ളിയിൽ നമ്മുടെ മസ്ജിദിൽ നിസ്കരിക്കാനുള്ള ജുമാ നിസ്കാരത്തിനുള്ള സ്ഥലം പരിമിതമായപ്പോൾ ഈ നിലവിലുള്ള കമ്മിറ്റി വളരെ പ്രായോഗികമായ രീതിയിൽ ആലോചിച്ചുകൊണ്ട് ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഉപകാരപ്പെടുത്തി നമുക്കിതിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തീർക്കാം എന്നുള്ള രീതിയിൽ അർഹരായ ആളുകളെ തന്നെ അർഹതപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് വളരെ ചിട്ടയോടുകൂടി അൽഹംദുലില്ലാ നമുക്കിതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കടപ്പാട് ഈ നാട്ടിലുള്ള ജനങ്ങളോടാണ്. അതുകൂടി നമ്മൾ അറിയിക്കുകയാണ്. എൻ്റെ കർത്തവ്യം, എൻ്റെ ഭാഷണം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാന്യനായ തങ്ങൾ അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ പ്രശ്ന പണ്ഡിതന്മാരും ഇവിടെയുണ്ട്. അവരുടെ ചെറിയ ഒരു മിനിറ്റ് സമയം, കുറഞ്ഞ സമയത്തുള്ള ആശംസകളൊക്കെ കഴിയുമ്പോൾ 8 മണിയാവുമ്പോൾ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ പ്രഭാഷണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ള പ്രഭാഷണത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളും ആളുകളും ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ്. ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് വേദി അദ്ദേഹത്തിന് വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കർത്തവ്യം ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്ക് സ്വാഗതം പറയുക എന്നാണ്. അതിന് മുന്നോടിയായി കുറച്ച് ആളുകളെ ഈ മസ്ജിദിൻ്റെ പ്രവർത്തനവുമായി വളരെ ത്യാഗം ചെയ്ത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച കുറച്ച് വ്യക്തികളെ ഞാൻ സ്മരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രസിഡൻറ്റിൻ്റെ പിതാവ് പുത്തമ്പുരയിൽ മൂസാജിയായിരുന്നു ആദ്യത്തെ മസ്ജിദിൻ്റെ സ്രാമ്പിയുടെ പ്രസിഡൻറ്റ്. പിന്നെ അതുമായി പ്രവർത്തിച്ച ചെട്ടിയാമ്പിട്ടിൽ മായംകുട്ടി മാഷ്ടർ, നടുക്കണ്ടി അമ്മദാജി, ആയിക്കരമ്പിൽ മൊയ്തുവാജി, കർമാർ കുഞ്ഞുമ്മദാജി, എൻ്റെ വല്യുപ്പ, ഇങ്ങനെയുള്ള ആളുകളാണ് അന്നത്തെ കാലത്ത് അതിന് പ്രവർത്തിച്ചത്. അതിനുശേഷം വന്ന കമ്മിറ്റിയിൽ പുത്തമ്പുരിയൽ കുഞ്ഞബ്ദുല്ലാജി, നിന്ന നിലവിലുള്ള പ്രസിഡൻറ്റിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് നങ്ങാണ്ടി മമ്മുവാജി, കെ കെയിൽ അബ്ദുല്ല മാഷർ, എ ആറ്റിൽ ആലിയസനാജി എന്നീ ആളുകൾ നമ്മളോട് മൺമറഞ്ഞ ആളുകൾ പ്രസിഡൻ്റ് സെക്രട്ടറി പദങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ അങ്ങാടിയിലെ കച്ചവടക്കാരായിരുന്ന കേളത്ത് കുഞ്ഞമ്മദാജി, കൂടാതെ നാട്ടുകാരനും പൗരപ്രധാനിയുമായിരുന്ന നീളംപറമ്പത്ത് മൊയ്തുവാജി, തറവട്ടത്തെ മായംകുട്ടിയാജി, അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മുടെ മസ്ജിദിൻ്റെ ഇടക്കാല നവീകരണങ്ങളെയൊക്കെ ഒരുപാട് സഹായങ്ങൾ, സ്വന്തം സ്ഥലവും ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു വ്യക്തി കൂടിയാണ്. പുത്തമ്പുരയിൽ കറങ്ങാർ കുഞ്ഞബ്ദുല്ലാൻ്റെ പിതാവാണ് എ ആറ്റിൽ മാനാജി, കണ്ണച്ചാങ്കണ്ടി ആലീക്ക, തങ്ങലക്കണ്ടി ബാബുവാജി, ചെറിയപറമ്പത്ത് അവുള്ളാജി, കെ സി ഇബ്രാഹിക്ക, ടി വി എസ് കുഞ്ഞവുളക്ക എന്നീ ആളുകളും കൂടുമ്പോൾ നിസ്തുലമായ സേവനം നമ്മുടെ നിസ്കാര പള്ളിക്കും മസ്ജിദിനും നൽകിയിട്ടുള്ളവരാണ്. കൂടാതെ നായിക്കരുമ്പിൽ മായംകുട്ടിയാജി, വടക്കേ പുത്തമ്പുരയിൽ ബഷീർ എന്നിവരും ഈ മസ്ജിദിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് പ്രായാധിക്യത്തിയാലും വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന ഏയാറ്റിൽ സൂപ്പിക്കയും ചെക്കൂൻ്റെവിടെ അമ്മദാജി, ചെക്കൂൻ്റെവിടെ അമ്മദാജി മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് ഒരുപാട് ഘട്ടങ്ങളിൽ സാമ്പത്തികമായും മറ്റും സഹായം നൽകിയ ആളുകൾപ്പെട്ടവരാണ്. അദ്ദേഹം പ്രത്യേകം തങ്ങളോട് ദുആക്ക് വേണ്ടി നമ്മളോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളിന്ന് മൺമറിഞ്ഞു പോയ നമ്മുടെ പൂർവികന്മാരായ പിതാക്കളുടെ കബറിനെ പടച്ചതമ്പുരാൻ വിശാലമാക്കി കൊടുക്കുകയും അവർക്കൊക്കെ സ്വർഗത്തിൽ വ്യക്തമായ ഇടം നൽകുകയും ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അടുത്തതായി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ബഹുമാന്യനായ
കേരളത്തിന്റെ പ്രിയങ്കരനായ നമ്മുടെ സമുദായത്തിന്റെ ആദരണീയനായ നേതാവ് സാദിഖ് അലി ഷിയാബ് തങ്ങൾ അവരെ ബഹുമാനസ്വരം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്താമെന്നേറ്റ കേരളത്തിന്റെ ചരിത്രമണ്ഡിതനും പ്രഗത്ഭവാക്യമായ പൂക്കോട്ടൂർ അബ്ദുൽ സമദ് സാഹിബിനെയും ഈ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അവിടെ കൂടാതെ എസ് എം എഫിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പി എം തങ്ങൾ അവരെയും സ്വാഗതം ചെയ്യുകയാണ് വാണിമേൽ ഉസ്താദ് സൂപ്പി വാക്കവി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ചെറുമുഖത്ത് ഉസ്താദ് ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്നു പക്ഷേ അദ്ദേഹം അവർ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൂടെ സൂപ്പി നരിക്കാട്ടി സാഹിബ് അവരെയും സി കെ സുബേർ നമ്മളോട് ഏതവസരങ്ങളിലും കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്ത് ഏത് ഘട്ടങ്ങളിലും നമ്മൾ ആവശ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ സി കെ സുബേർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് എസ് വൈ എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ടി പി സി ഞങ്ങളിവിടെ എത്താമെന്ന് ഏറ്റിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ സി വി എം വാണിമേൽ എല്ലാ ഘട്ടങ്ങളിലും മസ്ജിദിൻ്റെ എല്ലാ നിർമ്മാണ ഘട്ടങ്ങളിലും അടിക്കടി അന്വേഷിച്ചിരുന്നു പ്രവർത്തനം എവിടെയെത്തിയും തന്നെ അദ്ദേഹം പെട്ടെന്നുള്ള ആവശ്യത്തിൽ ദുബൈയിൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ എൻ കെ മൂസ മാസ്റ്റർ ഷിയാബുദ്ദീൻ ദാരുമി ടൗൺ മസ്ജിദ് കാളി നൗഫൽ ഫൈസി ഭൂമിവാതുക്കൽ കാളി തെറ്റത്ത് അഹമ്മദ് മുസ്ലിയാർ കുളപ്പറമ്പ് കാളി അബ്ദുറഹ്മാൻ ഫൈസി ഓലിയോട്ട് കാളി സി കെ പി അലി ഉസ്താദ് തൈവച്ചോർമ്മത്ത് കാളി എം കെ മജീദ് സാഹിബ് അഷ്റഫ് കൊറ്റാല വി കെ മൂസ മാസ്റ്റർ കെ വി കുഞ്ഞമ്മദ് മാസ്റ്റർ നൗഷാദ് പറമ്പത്ത് സൈനുദ്ദീൻ ദാരുമി അഷറഫ് മുസ്ലിയാർ പാക്കോയി പറമ്പത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ വെള്ളിയോട് ഉസ്മാൻ ദാരുമി കോടിയൂറ അഷറഫ് ദാരുമി ചേരനാണ്ടി അഹമ്മദ് ഉസ്താദ് കുനിയൽ പീടിക നൂറുള്ള മദ്രസാ പ്രസിഡന്റ് മൊയ് സാഹിബ് കൂമിള്ളി പറമ്പത്ത് മാനേജർ സി വി എൽ പി സ്കൂൾ മാനേജർ സി വി അഹമ്മദ് മാസ്റ്റർ എസ് എം എഫ് പഞ്ചായത്ത് സെക്രട്ടറി മജീദ് തങ്ങലക്കണ്ടി മുളിവേൽ ഉസ്താദ് അസം ബാക്കവി അമ്പലക്കണ്ടി പായ്ക്കുണ്ടിൽ മായംകുട്ടിക്ക നമ്മുടെ പള്ളിയുടെ എല്ലാ ഘട്ടങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ന് നമ്മളെ കമ്മിറ്റിയിലുള്ള മെമ്പർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക എടുത്ത് പറഞ്ഞു എന്നീ വ്യക്തികളെയും പോയില്ല അവൾക്ക് പഴയകാല കമ്മിറ്റി മുതൽ ഈ കാല കമ്മിറ്റി വരെ എല്ലാത്തിനും ഒപ്പമുള്ള വ്യക്തിയാണ് നമ്മുടെ എല്ലാ നിർമ്മാണ മേഖലയിലും സഹായമെത്തിയ അതുപോലെ നമ്മൾ ഇവരോട് എത്തിച്ചേരാമെന്നിട്ട എഞ്ചിനീയർ കമർ എന്നിവരെയും കൂടാതെ അതിൻ്റെ സെക്രട്ടറി കെ കെ മുഹമ്മദ് മാസ്റ്റർ അവരെയും വാണിമേൽ മഹല്ലി പ്രസിഡന്റ് ചാത്തോ തുസ്സൻക നമ്മുടെ വി കെ മൂസ മാസ്റ്റർ കൂടാതെ ഈ വേദിയിലിരിക്കുന്ന വല്ലവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ബഹുമാന്യ തങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സ്വാഗത ഭാഷണം ഞാൻ നിർത്തുന്നില്ല ഈ പരിപാടിയുടെ ഔപചാരികമായ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പുത്തമ്പുരയിൽ അമ്മദാജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ അസ്സലാമു അലൈക്കും ഈ മാതായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാണക്കാട് സാദിഖ് അലി സിയാബ് തങ്ങളെ ആദരവോട് ക്ഷണി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സലാം ആദരണീയനായ മഹല്ല് പ്രസിഡന്റ് ഇ പി അഹമ്മദ് ഹാജി സാഹിബ് അവർ ജനറൽ സെക്രട്ടറി അഹമ്മദ് കരങ്ങാർ അവരെ അഹമ്മദ് ഹാജി ചാമ അവർ ആദരണീയനായ എസ് പി എം തങ്ങൾ അവരെ സൂപ്പി നരിക്കാട്ടേരി അവരെ സൂപ്പി ബാഖവി അവരെ ബഷീർ ബാഖവി ആദരണീയനായ സി കെ സുബേർ സാഹിബ് മൂസ മാസ്റ്റർ ഷെഹാബുദ്ദീൻ ദാരുമി മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വാണിമേൽ ഭൂമിവാദിക്കൽ ഇവിടെ പുനർനിർമ്മാണം നിർവഹിക്കപ്പെട്ട മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മം വൈരവ് നമസ്കാരത്തോടുകൂടി നിർവഹിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പള്ളി അതിപ്പോൾ വളരെ മനോഹരവും വിശാലവുമായ രീതിയിൽ പുതുക്കിപ്പണിതുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു പട്ടണത്തിന് ഒരു നല്ല അഭിമാനമായൊരു സ്ഥാപനമായി ഇവിടുത്തെ ജുമാ മസ്ജിദ് നിലവിൽ വന്നിരിക്കുകയാണല്ലോ. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് തവണകളിലായി ഇവിടെ നമ്മൾ തങ്ങളടക്കമുള്ള സുബേറും അതുപോലെ തന്നെ മറ്റ് മഹലിൻ്റെ സാരഥികളൊക്കെ തന്നെ പാണക്കാട് വന്ന് ക്ഷണിക്കുകയുണ്ടായി.
ആദ്യം ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തു, പക്ഷേ നമ്മുടെ തന്നെ കാരണങ്ങളാൽ അത് മാറ്റി വെക്കേണ്ടി വന്നു. പിന്നെയും ഇന്നത്തെ ദിവസത്തിന് ഒരു ഡേറ്റ് കൊടുക്കുകയാണുണ്ടായത്. ഞാൻ സത്യത്തിൽ ഇന്നലെ എറണാകുളത്തുണ്ടായിരുന്നു, തൃശ്ശൂർ എറണാകുളത്തൊക്കെ ആയിരുന്നു. അവിടുന്ന് തന്നെ ഖത്തറിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ വീണ്ടും ഇവിടെ വന്ന് നിങ്ങളുടെ ഈ പരിപാടി വീണ്ടും മാറ്റി വെക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഖത്തർ പോക്ക് ഇന്നേക്ക് മാറ്റി ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പോകായിരുന്നു. വാണിവേലുകാരോടുള്ള ആ ഒരു സ്നേഹവും സൗഹൃദവും അത് നിലനിർത്താനും നിങ്ങളോട് എൻ്റെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുവാനും കഴിഞ്ഞ ഒരു ചടങ്ങ് എന്നുള്ളതിൽ കൂടി ഞാൻ വളരെ ആഹ്ലാദത്തോടെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. വാണിവേലിൽ അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. അതായത് വാണിവേലി അതൊരു സാഹോദര്യത്തിൻ്റെ കേന്ദ്രമാണ്, സൗഹൃദത്തിൻ്റെ കേന്ദ്രമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ഉണ്ട്. എന്നാൽ അവരൊക്കെ തന്നെ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ എല്ലാ വിഭാഗങ്ങളോടും ഉണ്ടല്ലോ, സുന്നിയുണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്, മറ്റിതര വിഭാഗങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും സൗഹൃദത്തിൻ്റെ കണ്ണിയിൽ കോർത്തിണക്കപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ജീവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതെന്ത് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല വിദ്യാഭ്യാസമുണ്ട്, പൊതു കാഴ്ചപ്പാടുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടി വളർന്നു വരുന്ന ഒരു നാടുകൂടിയാണ് വാണിമേൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തൊട്ടടുത്ത് സ്കൂളുകൾ വാനാശിയെ ചുമതുവയ സാഹിബിൻ്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ട സ്കൂളാണിത് എന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അൽഹംദുലില്ല. അപ്പോൾ ആ കാലം തൊട്ട് തന്നെ വാണിമേലിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വം വലിയ വില കൽപ്പിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഒക്കെ തന്നെ നമുക്ക് സൂചിപ്പിക്കുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്കും നാദാപുരും അതുപോലെ തന്നെ വാണിമല്ലി പ്രദേശവുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവരുള്ള നേതാക്കൾക്കൊക്കെ അത് ഓർമ്മയുള്ള കാര്യമാണ്. ഇപ്പോഴും വാണിവേലുകാരോട് നാദാപുരത്തുകാരോടൊക്കെ തന്നെ പ്രത്യേകമായ ഒരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുവാൻ എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പം ആ ഒരു അതെന്തുകൊണ്ടെന്നാൽ ഈ പ്രദേശത്തുകാർക്കുള്ള സാമൂഹ്യ ബോധമാണ്. എന്നതുപോലെ തന്നെ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള നല്ല ബോധം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സംഘബോധമുണ്ട്, ഇന്നത്തെ കാലത്ത് അതാണല്ലോ ആവശ്യമായിട്ടുള്ളത്. ഐക്യവും സംഘബോധവും ഏറ്റവും ഏറെ കാഴ്ചവെക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശം. വിഷമങ്ങളൊക്കെ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ളവരുമാണ് നിങ്ങൾ. പലപ്പോഴും പലരുടെയും അക്രമങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കുമൊക്കെ വിധേയമായി ജീവൻ പോലും നഷ്ടപ്പെട്ടുള്ള എത്രയോ സംഭവങ്ങൾ ഈ പ്രദേശത്തുണ്ടല്ലോ. വാണിമേലുണ്ട്, അതുപോലെ തന്നെ നാദാപുരത്ത് പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. സ്വത്തും വിഭവങ്ങളൊക്കെ അപഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീടുകൾ കത്തിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരം തിക്തമായ ഒരുപാട് അനുഭവങ്ങൾ ആയിരിക്കാം അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകാതെ, അനാവശ്യമായ വാക്ക് തർക്കങ്ങളിലേക്ക് പോകാതെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുവാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കുന്നു എന്നുള്ളത്, ഇത് ഭൂമിവാതിക്കലത്തെയോ വാണിമേലയോ നാദാപുരത്തെയോ മാത്രം ആളുകൾക്കുള്ള സന്ദേശമല്ല, ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചേരുതിരിവുകൾ,
അതിലൂടെ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കാതെ, വാക്തർക്കം ഉണ്ടാകുമ്പോൾ എത്രമാത്രം ശബ്ദത്തിൽ നമുക്ക് ഒച്ചയിടാൻ കഴിയുമോ? അവരാണ് മൂപ്പന്മാർ എന്ന് സ്വയം വിളിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം സംഘർഷങ്ങളും വാക്തർക്കവും ഉണ്ടാകുമ്പോൾ മസ്ലഹത്തിന് വേണ്ടി നിശബ്ദത പാലിക്കുന്നവരുണ്ടാവും. മസ്ലഹത്തിന് വേണ്ടി മര്യാദ ഉണ്ടാവും. അവരെ പോലും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള അങ്ങനെയുള്ളൊരു കാലമാണ് ആ കാലം. മണിവേലും നാദാപുരും ഭൂവാദക്കുള്ള ആൾക്കാർ നിങ്ങളെ കാഴ്ചവെക്കുന്ന ഈ സാഹോദര്യവും സ്നേഹവും സൗഹൃദവും ഈ കാലഘട്ടത്തും എല്ലാ കാലഘട്ടങ്ങളോടും കാലഘട്ടങ്ങൾക്കും നിങ്ങൾ കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ ഒരു മനോഭാവമാണ്. മനുഷ്യർക്ക് എന്നല്ല, ജീവജാലങ്ങൾക്കൊക്കെ തന്നെ പരിധി കൊടുത്തിട്ടുണ്ട്. കലാകാലം ജീവിക്കും എന്ന് അല്ലാഹു വാക്കുകൊടുത്തിട്ടൊന്നുമില്ല, മറിച്ച് മരണത്തിൻ്റെ രുചി അനുഭവിപ്പിക്കും എന്ന് തന്നെയാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം ഒരു നാൾ വിട പറയേണ്ടി വരും എന്നുള്ളതാണ്. ഒരു മനുഷ്യായുസ് അതിൻ്റെ ഒരു ശരാശരിയൊക്കെ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ. നൂറൊക്കെ കവിയുന്നവർ വളരെ അപൂർവമാണ്. ഇപ്പോൾ 75-80 ഇടയിലാണ് ഇപ്പത്തരത്. നേരത്തെ കുറച്ച് കൂടി കുറവായിരുന്നു, എന്നാലും അത് എണ്ണി തിട്ടപ്പെടുത്താവുന്ന ഒരു കാലയളവ് മാത്രമേ മനുഷ്യന് ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ആ കാലയളവിൽ, ആ ജീവിക്കുന്ന കാലയളവിൽ നമുക്ക് ചെയ്യാനുള്ള സുഹൃതങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ സുഹൃതങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ആ സുഹൃതങ്ങളോടാണ് നമ്മൾ ചായ്വ് പ്രകടിപ്പിക്കേണ്ടത്. അല്ലാതെ ജീവിക്കുന്ന കാലത്ത് ജീവിതം മായ്ക്കുന്ന സംഗതികൾ ഉണ്ടായിക്കൂടാ. സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും അനുകമ്പയും കൂട്ടായ്മയും കുടുംബബന്ധങ്ങളും ഇതൊക്കെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മനുഷ്യജീവിതം സമ്പന്നമാകുന്നത്. മനുഷ്യൻ്റെ സമ്പൽ സമൃദ്ധി സമൂഹത്തിൻ്റെ സമ്പൽ സമൃദ്ധി എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് കോപ്പുകളും ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് ടൗൺഷിപ്പുകളും ഉണ്ടാക്കുക എന്നുള്ളതല്ല. സമൂഹത്തിൻ്റെ സമ്പൽ സമൃദ്ധി സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുക, ബന്ധങ്ങൾ ഊഷ്മളമാക്കുക, ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക, ഇതാണ് സമൂഹത്തിൻ്റെ സമ്പൽ സമൃദ്ധി. ആ സമ്പൽ സമൃദ്ധിക്ക് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, അതന്നെയാണ് നമുക്ക് ഓരോ മനുഷ്യൻ്റെയും ജീവിത ദൗത്യം. അതാണ് നമ്മുടെ പരിശുദ്ധ ദീനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഖുർആനും തിരുസുന്നത്തും എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഖുർആൻ ഏറ്റവും ഇസ്ലാം ഏറ്റവും ഏറെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? സാഹോദര്യത്തിനാണ്, സമാധാനത്തിനാണ്. മുസ്ലിം എന്നുള്ള പദം തന്നെ അതിൽ നിന്നുണ്ടായതാണ്. സലാം അതിനുവേണ്ടിയാണ്, നമ്മൾ ആർക്ക് എപ്പോഴും ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന മന്ത്രപദമാണ്. അല്ലാഹുവിൻ്റെ രക്ഷയും കരുണയും ഉണ്ടാകട്ടെ എന്നുള്ളത്, അതിനെ നടപ്പാക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിത ദൗത്യം. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യവും അതാണ്. ഇന്ന് ലോകത്ത് വിദ്യാഭ്യാസപരമായി ലോകം വളരെ പുരോഗമിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായി പുരോഗമിച്ചിട്ടുണ്ട്, സൈനികമായി വളരെ പുരോഗമിച്ചിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നു. പക്ഷേ മനുഷ്യത്വപരമായി മനുഷ്യൻ വളരെയേറെ താണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഉദാഹരണം ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. അവിടെ അതിനെ ചുക്കാൻ പിടിക്കുന്നവരാരാ? ശാസ്ത്രീയമായി വലിയ നേട്ടമുള്ള ആൾക്കാരാണ്, സാങ്കേതിക വിദ്യയിൽ മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്, സാമ്പത്തികമായി മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്.
അതുകൊണ്ടൊക്കെ തന്നെ യുദ്ധസാമഗ്രികൾ ഇഷ്ടം പോലെ സംഭരിച്ച് വച്ചിട്ടുള്ള ആൾക്കാരുമാണ്. അവര് നിരായുധരായിട്ടുള്ള ഫലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും കുട്ടികളും വയോധികരുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ നിരന്തരമായി ക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ആശുപത്രികളെ അഭയം പ്രാപിക്കുന്നത്. ആ ആശുപത്രികളും ബോംബിട്ട് തകർക്കുന്ന അവസ്ഥയാണ്. ആംബുലൻസുകളെ പോലും നമുക്കറിയാം, ഏത് ട്രാഫിക് തിരക്കിനിടയിലും ഒരു ആംബുലൻസ് കടന്നു വരുമ്പോൾ അതിനെ പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യത്വം. അതെല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് ട്രാഫിക് നിയമം ലംഘിച്ചു പോകാം ആംബുലൻസിന്. വൺ വേ ഉള്ള കൊടുത്ത് അവർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് പോയാലും അവിടെ നിയമലംഘനമാകുന്നില്ല. കാരണം അത് ആംബുലൻസിന് രോഗിക്കും കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. അതൊരു അന്താരാഷ്ട്ര മര്യാദയാണ്. അവിടെയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസിനെ പോലും ഇവർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിലേക്കും റോക്കറ്റ് അയച്ചുകൊണ്ട് ഇത്രയും മൃഗീയമായ ക്രൂരമായ നരവേട്ട നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നു ലോകത്തെ വനശക്തി രാജ്യങ്ങളും വിദ്യാഭ്യാസവും സംസ്കാരവും സമ്പന്നതയും ഒക്കെ ഉള്ള രാജ്യങ്ങളൊക്കെ അതിന് ചെയ്തു കൊടുക്കുക. മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന അവസ്ഥകൾ അത് എന്തുകൊണ്ടാണ്? സാഹോദര്യത്തിൻ്റെ സാഹോദര്യ ബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ അക്രമവാസന ഉണ്ടാകുന്നു. ഇസ്ലാം കടന്നു വന്ന സന്ദർഭത്തിൽ അക്രമവാസനയിൽ മുഴുകി നിന്ന ഒരു സമൂഹമായിരുന്നു അറേബ്യയിൽ ഉണ്ടായിട്ടുള്ളത്. ആ സമൂഹത്തെ പരിശുദ്ധ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരതിൽ നിന്ന് മാറ്റിയെടുത്തു. സാഹോദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അന്യൻ്റേത് കവർന്നെടുക്കുവാനും തൻ്റെ ആധിപത്യം സ്ഥാപിക്കുവാനും കുത്തും കൊലയും ആയി നടന്നിരുന്ന സമൂഹം തനിക്ക് അവസാനമായി ലഭിക്കുന്ന ഒരിറ്റു വെള്ളം ദാഹിച്ച് വിവശനായി മരണത്തോടടുക്കുന്ന ഒരുവൻ അവന് ലഭിക്കുന്ന ഒരിറ്റു വെള്ളം, ആ വെള്ളം തനിക്ക് വേണ്ട, അത് അതാ മറ്റൊരാൾ അവിടെ ദാഹിച്ച് വലയുന്നു, അത് അവന് കൊടുത്തേക്കൂ എന്ന് പറയുന്ന തരത്തിൽ മനുഷ്യത്വവും സ്നേഹവും സാഹോദര്യവുമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുത്തിട്ടുള്ള പരിശുദ്ധ പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം എന്നുള്ളത്. ആ ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ലോകത്തിൻ്റെയും വിജയത്തിന് ആധാരമായിട്ടുള്ളത്. അത് ചിലർക്കൊക്കെ പ്രയാസമുണ്ടാക്കുന്നു. അന്താരാഷ്ട്ര ലോബി അതിൻ്റെ എതിരുണ്ട്. ഇസ്ലാമിൻ്റെ സാഹോദര്യവും സ്നേഹവും സൗഹൃദവും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടാൽ തങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് അത് വിഘാതമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രചാരണങ്ങളുമായി ചില ലോബിയും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇരകളാണ് പാവപ്പെട്ട ഫലസ്തീനിലെ ആളുകൾ. നമുക്ക് പ്രാർത്ഥനകളിലൂടെ അതുമാത്രമേ നമുക്ക് അവരോട് ചെയ്യാനുള്ളൂ. അവിടെ പോയി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ അവസരത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും വലിയ ശക്തമായ പ്രാർത്ഥനയുടെ കവചം നമ്മൾ ഒരുക്കി കൊടുക്കുക. ദ്വാ കൊണ്ട് അവർക്ക് കവചമൊരുക്കുക. ഫലസ്തീനി സമൂഹത്തിന് ദ്വാ കൊണ്ട് കവചമൊരുക്കുവാനാണ് മറ്റു ചില പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾ തയ്യാറാകേണ്ടത്. മുസ്ലിങ്ങൾ എന്നല്ല, മനുഷ്യ സ്നേഹികൾ തയ്യാറാകേണ്ടത്. പ്രാർത്ഥനാ കവചമാണ് ഫലസ്തീനികൾക്ക് നമുക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ സുരക്ഷാ മന്ത്രങ്ങൾ. അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ ഈ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ മസ്ജിദുൽ അക്സ നമുക്കറിയാവുന്നല്ലോ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശമാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പ്രദേശമാണ്. പരിശുദ്ധ പ്രവാചകന്മാരുടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അവിടെ ഉണ്ട്, യഹൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അവിടെ ഉണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അവിടെയുണ്ട്, യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അവിടെയുണ്ട്.
ഖാദിമുൽ അംബിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്രയുടെ ആ ഒരു ഇടത്താവളമായി മസ്ജിദുൽ അക്സ എല്ലാ പ്രവാചകന്മാരും സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്നിൽ അണിനിരന്നു കൊണ്ട് നമസ്കാരം നിർവഹിച്ച മസ്ജിദുൽ അക്സ അതെല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതിനെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു മറിയം ബിബി അള്ളാഹുവിനെ പ്രത്യേകമായിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കിക്കൊടുത്ത പള്ളി കൂടിയാണത് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ സംരക്ഷണയിൽ കഴിയേണ്ടി വന്നു ഒരു സന്ദർഭത്തിൽ മറിയം ബിബി അള്ളാഹുവിനൊക്കെ അപ്പോൾ അവർക്ക് നല്ല താമസമൊരുക്കി കൊടുത്തത് മസ്ജിദുൽ അക്സ എപ്പോഴും നമ്മൾ മസ്ജിദുൽ അക്സ പോയാൽ അത് കാണാൻ പറ്റും മറിയം ബിബി അള്ളാഹുവിനൊക്കെ അഭയം കൊടുത്ത മെഹ്റാബ് മെഹ്റാബ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത് മെഹ്റാബ് നമ്മൾ പള്ളി കാണുന്ന മെഹ്റാബിൻ്റെ കാര്യമല്ല ഖുർആൻ എങ്ങനെയാണ് ഇത് വിശേഷിപ്പിക്കുന്നത് അത് അവർ ഒരു ചാരത്താണ് അപ്പോൾ മറിയം ബിബി അള്ളാഹുവിൻ അവിടെ ഒറ്റക്കാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംരക്ഷണയിലാണ് അപ്പോൾ സക്കരിയ നബി അലൈഹി ഇസ്ലാം ഇടയ്ക്ക് അവിടെ വന്നു നോക്കും ഇവർക്ക് അത് സുഖം ഒന്ന് അന്വേഷിക്കാൻ പക്കാട് ഭക്ഷണം ഉണ്ടാവും തലീഗയിൽ അന്ന വണ്ണം നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവും തമ്പ്രുണ്ടാവും ഇതപഴയും മത്തിയും ഇങ്ങനെയുള്ള നല്ല നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം അവിടെ കാണും എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഖാലത്ത് ഹുമിൻ എന്തില്ല അല്ലാഹുവിൽ നിന്നാണ് ഇത് കിട്ടുന്നത് എന്നവർ പറയും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇഷ്ടം പോലെ വിളമ്പിക്കൊടുക്കുമെന്നാണ് അപ്പോൾ ആരോരുമില്ലാതെ മറിയം ബിബി റളിയല്ലാഹു അൻഹ അവിടെ അഭയം പ്രാപിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് ഭക്ഷണം നേരിട്ട് കൊടുത്തു എന്നുള്ളതാണ് അത്രയും ചരിത്രത്തിൻ്റെ പുണ്യം നിറഞ്ഞ അധ്യായങ്ങൾ ഉറങ്ങുന്ന ആ വലിയ മസ്ജിദ് മസ്ജിദുൽ അക്സ അതും ഇന്ന് അപഹരിക്കപ്പെട്ടിരിക്കുന്നുള്ളു അള്ളാഹു അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് മസ്ജിദുൽ അക്സയെ തിരിച്ചു നൽകുമാറാകട്ടെ അവിടെ ദ്വാരക്കാൻ അവിടെ നമസ്കരിക്കാൻ ജുമാ നിർവഹിക്കുവാൻ തറാബീഹ് നമസ്കരിക്കാൻ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യവും അധികാരവും അവൻ്റെ ആ പള്ളി പള്ളിക്ക് അതിൻ്റെ അഹലുകാരുണ്ടാവില്ല അതിൻ്റെ അഹലുകാർ ഫലസ്തീനികളാണ് ആ മസ്ജിദിൻ്റെ അഹലുകാർക്ക് അള്ളാഹു അതെല്ലാം നിർവഹിക്കാനുള്ള ആ ഒരു വലിയ സൗഭാഗ്യത്തെ നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ലോക സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് നമ്മുടെ ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പാഠങ്ങളാണ് എന്നതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മികതയെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതിൻ്റെ പാഠങ്ങളാണ് ഇപ്പോൾ പുതിയ കാലത്ത് ചില പുതിയ സംഭവവികാസങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട് നമ്മളത് കാണാതിരുന്നുകൂടാ ചില നുറുങ്ങുവെട്ടങ്ങൾ ഇന്നുണ്ട് നമ്മുടെ കേരളം അതിന് നല്ലൊരു തുടക്കമുണ്ടാക്കിയിരുന്നു ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാലത്തിൻ്റെ സംഭവങ്ങൾ ഒരു ഭാഗത്ത് ലിബറലിസം വേറൊരു ഭാഗത്ത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നാൽ ലിബറൽ സെക്സ് ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നൊരു കാലമാണ് ഈ പ്രചാരണങ്ങളൊക്കെ ക്യാമ്പസുകളിലാണ് ഉണ്ടാവുക ഇന്ത്യയിൽ ഇപ്പോൾ പുതിയ കാലത്ത് എന്നുള്ളത് ക്യാമ്പസുകളിൽ തന്നെ തിരുത്തലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഡൽഹി ഡി യുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇവിടെ നിന്നൊക്കെ തന്നെ ചില തിരുത്തലിൻ്റെ ശബ്ദങ്ങൾ രാജ്യത്തിന് കേൾക്കുവാൻ കഴിഞ്ഞു രാഷ്ട്രീയമായിട്ടുള്ള തിരുത്തലാണ് നമ്മുടെ പൗരത്വത്തിൻ്റെ കാലത്തും കർഷക സമരത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ കനയ്യാകുമാറുമായിട്ടൊക്കെ ബന്ധമുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ തിരുത്തുവാനുള്ള ശബ്ദമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്
പുതിയ കാലഘട്ടത്തിൻ്റെ ക്യാമ്പസുകൾ അങ്ങനെ കേരളത്തിലും അതിൻ്റെ മറ്റൊരു വശം ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ കേരളത്തിൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പുകളിലുണ്ടായ അതിൻ്റെയൊക്കെ റിസൾട്ട് പരിശോധിച്ചാൽ ക്യാമ്പസുകളിലുണ്ടാകുന്ന മാറ്റമാണത് സൂചിപ്പിക്കുന്നത്. നവ ലിബറലിസവും എന്നതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ, ഫ്രീ സെക്സ്, അതുപോലെ തന്നെ ന്യൂട്രാലിറ്റി, ഇതിലൊക്കെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയൊക്കെ ആകർഷിക്കാൻ കഴിയുമെന്നാണല്ലോ പലരും വിചാരിച്ചിരുന്നത്. പുതിയ തലമുറയെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിനുവേണ്ടി പാഠപുസ്തകങ്ങളിൽ പോലും മാറ്റമുണ്ടാക്കാനൊക്കെ കഴിയും, മാറ്റമുണ്ടാക്കിയാൽ അങ്ങനെയൊക്കെ നടപ്പാവും എന്നൊക്കെ വിചാരിച്ചിരുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ഈ റിസൾട്ട് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു മാറ്റമാണ്. വിദ്യാർത്ഥികൾ തന്നെ, വിദ്യാർത്ഥി സമൂഹം തന്നെ തിരുത്താൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. കാരണം ആ റിസൾട്ട്, പ്രത്യേകിച്ച് ആ റിസൾട്ടിന് ചുക്കാൻ പിടിച്ചത് പെൺകുട്ടികളാണെന്നുള്ളതാണ്. ഞാൻ റിസൾട്ട് പറഞ്ഞ രാഷ്ട്രീയം പറയാൻ തോന്നുന്നു, എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ് റിസൾട്ട് എന്തായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. കോളേജ് തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായത്, അപ്പം ആ റിസൾട്ട് എന്തുകൊണ്ടുണ്ടായി അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതൊരു മാറ്റമാണ് സമൂഹത്തിന്, അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റമാണ്. നേരിൻ്റെ മാർഗത്തിൽ, ആധ്യാത്മികതയുടെ മാർഗത്തിലേക്ക്, അതാണല്ലോ മാതാപിതാക്കൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഏതൊരു മാതാവും പിതാവും തൻ്റെ പുത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ശുദ്ധിയോടെ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തണം, ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്ന എത്തിക്കുന്ന ആ പരിശുദ്ധിയോടെ തന്നെ ഹോസ്റ്റലിൽ നിന്നും അവൾ തിരിച്ച് വീട്ടിലെത്തണം എന്നാണല്ലോ ഏതൊരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം തങ്ങളുടേത് കൂടിയാണ് എന്ന് ആ വിദ്യാർത്ഥികളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. പരമ്പരാഗതമായ വിശുദ്ധ സംസ്കാരം, ആ സംസ്കാരം ആരെങ്കിലും നടത്തുന്ന പ്രചാരണങ്ങളിൽ ആ സംസ്കാരത്തിൻ്റെ പിറകെ നമ്മൾ പോയിക്കൂടാ എന്ന് പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ നല്ലൊരു സന്ദേശമാണ് നമ്മുടെ ക്യാമ്പസുകൾ നമുക്ക് നൽകുന്നത്. നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാം, ആ ജീവിത വിശുദ്ധിയുടെ ചിന്തകൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, മഹല്ലുകൾക്ക് അതിന് വലിയ പങ്ക് വഹിക്കുവാൻ കഴിയും. ക്ലാസുകൾ കൊടുത്തുകൊണ്ടും ബോധവൽക്കരണം നടത്തിയും മഹല്ലുകൾക്ക് പറ്റും, മദ്രസകൾക്ക് പറ്റും, സ്കൂളുകൾക്ക് പറ്റും, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പറ്റും, എല്ലാവർക്കും അത് പറ്റും. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, അത് ഉൾക്കൊള്ളുവാൻ പുതിയ തലമുറ തയ്യാറാകുന്നുണ്ട് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്കൊക്കെയുള്ളത്. അള്ളാഹു അത് ആ രീതിയിൽ തന്നെ അവരെ വളരാൻ അള്ളാഹു അനുവദിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കൂടുതലായിട്ട് സമയം എനിക്ക് പോകാനുള്ളതുകൊണ്ട് അധികമായിട്ടൊന്നും പറയുന്നില്ല. അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരലിനെ വിജയിപ്പിക്കുമാറാകട്ടെ. ഈ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി നാട്ടിലും മറുനാട്ടിലും നിന്നൊക്കെയുള്ള ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മൻ ബനാ വസ്ജിദ ലില്ലാഹി ബന അല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആര് അള്ളാഹുവിന് ഭവനം നിർമ്മിക്കും, പള്ളി നിർമ്മിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു ഭവനം നിർമ്മിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അള്ളാഹു ആ ഒരു വലിയ പ്രതിഫലത്തെ ഈ പള്ളിയുടെ ഇതിനെ സഹായിച്ച എല്ലാവർക്കും ചെറുതും വലുതുമായ രീതിയിൽ നാട്ടിലും മറുനാട്ടിലും ഉള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്. മൺമറിഞ്ഞ് പോയ കാലത്ത് അവർ സ്ഥലവും മറ്റൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ ആ പ്രതിഫലത്തെ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജാരിയായ സ്വതക്കയുടെ പരിപൂർണ പ്രതിഫലത്തെ ഇനിയും ഇതിനു വേണ്ടി സഹായിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിലാതപരും ഈ പ്രദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മേഖലകളിൽ തൻ്റെ പ്രഭാഷണം കൊണ്ടും എഴുത്തുകൊണ്ടും തൻ്റെ സാന്നിധ്യം കൊണ്ടും വലിയ മാറ്റങ്ങളുണ്ടാക്കിയ വിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ആരോഗ്യത്തെ തന്നെ നൽകിയ ഒരു വിശുദ്ധ വ്യക്തിത്വമാണല്ലോ എം എ വിലാതപരം. അദ്ദേഹവും നമ്മളിവിടെ പറഞ്ഞു, മരണപ്പെട്ടുപോയിട്ടില്ല നമ്മുടെ ആൾക്കാർ, വിലാതപരത്തിനെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മറ്റു മാറോളിൽ അള്ളാഹുവർക്കൊക്കെ അവരുടെയൊക്കെ കബറിടത്തെ അള്ളാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ. വല്ല
ദോഷങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനെ വിട്ടുകൊടുത്ത് മാഫാക്കി തീർക്കുമാറാകട്ടെ. വിരാധപുരത്തെ പോലെയുള്ളവർക്ക് ദർജകളെ അള്ളാഹു വളർത്തി കൊടുക്കുമാറാകട്ടെ, ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും നാളെ വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ. പിന്നെ സൂഫിയാജി അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി, അതുപോലെ തന്നെ അഹമ്മദ ചക്കുവിൻ്റെ വീട്ടിൽ ചക്കുവിൻ്റെ അവിടെ അഹമ്മദാജിയും രോഗശമനത്തിന് വേണ്ടി ദ്വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ രോഗത്തെ പരിപൂർണമായ സുഖത്തിലും സൗഖ്യത്തിലും എത്തിക്കുമാറാകട്ടെ. ദീർഘായുസോടെയും പരിപൂർണ ശിഫയോടെയും അള്ളാഹു ഇനിയും അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെ സ്വാലിഹായ സന്താനങ്ങളാക്കി അള്ളാഹു ഉയർത്തി തീരുമാറാകട്ടെ. യുവാക്കളെയും യുവതികളെയും കാലത്തിൻ്റെ പുഴുക്കുത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മദ്രസകളും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും അവയൊക്കെ നമ്മുടെ പൂർവീകർ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യ പ്രകാരം അതിനെയൊക്കെ വളർത്താനും അതിനെ പരിപാലിക്കാനൊക്കെയുള്ള സൻ മനസ്സിനെ അള്ളാഹു നാം ഇവർക്കും ദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന അത്തിന ഫി ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അന്തസ് സമീഉൽ അലീം. തുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.